വേഗം വൈതെറ്റിക്കാനാകുമെന്നവരുടെ കണ്ടുപിടുത്തം വൈദിമാലയുടെ കാര്യത്തിൽ സംശയിക്കുന്ന ചില സുന്നികളും തന്നെയുണ്ട് ചില സുന്നികൾ തന്നെയുണ്ട് വൈദിമാലയെ പറ്റി നുറാനിനെ പറ്റി സംശയിക്കുന്ന മുസ്ലിം ഉണ്ടോ നിങ്ങളൊന്ന് പരിശോധിക്ക് എനിക്ക് ഖുർആൻ സംശയമാണെന്ന് പറയുന്ന ഒരാൾ സുന്നിയാകുമോ ഒരാള് മുജാഹിദ്കുമോ ഒരാൾ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയിലെ മെമ്പർ ആകുമോ വൈദീമാരെ തെറ്റാണ് എന്ന് സുന്നിക്ക് തോന്നാനുള്ള കാരണം എന്താണ് ഖുർആാനിന്റെ നിയമങ്ങൾക്കെതിരാണ് അതിൽ പലതും ഹദീസുകൾക്കെതിരാണ് പലതും അറിയപ്പെട്ട ചരിത്ര സത്യങ്ങൾക്കെതിരാണ് പലതും മനുഷ്യബുദ്ധിക്കും ബുദ്ധിക്കും അതിൽ പലതും അല്ലേ അതുകൊണ്ടാണ് ഇനി നിങ്ങൾ ആലോചിച്ചോ വൈദീൻ ഷെയ്ഖിനെ പറ്റി ഇത്രത്തോളം പറഞ്ഞത് ശരിയല്ല എന്നാണ് അവരുടെ പക്ഷം ഇത് സുന്നികളിൽ ഒരു വിഭാഗത്തിന്റെ പക്ഷം എന്താ വൈദീൻ ഷെയ്ഖിനെ പറ്റി ഇത്രത്തോളം പറയരുത് അപ്പോ അവർക്ക് വരെ അത് തോന്നി അത്ര ഒരു വിവരവും ഇല്ലാത്ത കൗമിന് തോന്നി അങ്ങനെ ലോകത്തിലെ ഏറ്റവും വിവരം കുറഞ്ഞ കൗമിന് വരെ എന്ത് തോന്നി മൊയ്തീമാല പരമാബദ്ധമാണ് എന്ന് തോന്നി ഇത്രയൊക്കെ പറയണോന്ന് തോന്നി എന്നാണ് അവരുടെ എന്തിനധികം ഇനി അടുത്ത കേട്ടോ കേട്ടോ എന്തിനധികം പണ്ഡിതന്മാരായി ജനം കാണുന്നവരിൽ തന്നെ ഇങ്ങനെ പറയുന്നവരുണ്ട് സുന്നി പണ്ഡിതന്മാരിൽ ഇങ്ങനെ മൊയ്തീമാലയെ വിലയിരുത്തി വാസ്തവത്തിൽ ഏതോ ഒരു വഴിക്ക് മാത്രമുള്ള പാണ്ഡിത്യമാണ് അവർക്കുണ്ടാവുക ഔലിയാക്കളെ സംബന്ധിച്ചോ പ്രമാണത്തെ സംബന്ധിച്ചോ അവർ ചിന്തിച്ചിട്ടില്ല സുന്നിയിലെ ചില പണ്ഡിതന്മാർക്ക് എന്നെ തോന്നുന്നത് എന്ത് മൊയ്തീമാല അതി ശുദ്രകൃതിയാണ് നെയ് പിന്നെ ഖുർആനും സുനത്തൊന്ന് നീം പഠിച്ച മുജാഹിദ്ക്ക് തോന്നാണ്ട് അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു സാധാരണക്കാരന്റെ ഇൽമുണ്ടാവും ഒരു അമ്പത് സുന്നി പണ്ഡിതന് അതായത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു സാധാരണക്കായ പൗരന്റെ അറിവേ ഉണ്ടാവുള്ളൂ ഒരമ്പത് സുന്നി മുസ്ലിം വായിച്ചിട്ടാ ഈജാതി വായിച്ച അതേ ഉണ്ടാവുള്ളൂ ഇനി മൊയ്തീമാലക്ക് വ്യാഖ്യാനം ചെയ്തപ്പാണത്രേ ഖുർആാൻ വ്യാഖ്യാനം നീ ചങ്ങായിക്ക് തോന്നിയത് പലിശക്കാരൻ പൈസ ഉണ്ടല്ലോ ആ പൈസക്ക് തോന്നിയത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇതിൽ പച്ചക്കെഴുതുകയാണ് തൊണ്ണൂറ്റിനാലാമത്തെ അധ്യായത്തിൽ മൊഹിദീൻ മുഷേഖിന്റെ മൊഹിദീമാല കള്ളാണെങ്കിൽ ഖുറാനും കള്ളാണ് മാത്രം ദാഷ്ട്യവും വിവരക്കേടും അറിവില്ലായ്മേരിക്കും ചെങ്ങനൊക്കെ നയിച്ചിട്ടുണ്ടാവുക നിങ്ങൾ ആലോചിച്ചു പോകണം നമ്മൾ നമ്മളിപ്പോ ഇവിടെ ഡേറ്റിനെ പറ്റിയൊക്കെ ഒരു ചർച്ച സാധാരണ നിങ്ങൾ ആലോചിക്കോ പിന്നെ ആരെങ്കിലും കാഷ്ടിച്ച തീട്ടോ എന്ന് കാഷ്ടിച്ചു അതിന്റെ ഡേറ്റ് എവിടെ മാർബിളിലാണോ ടൈൽസിലാണോ അത് ഉപേക്ഷിച്ചെന്ന് ആരെങ്കിലും ചർച്ച ചെയ്യോ നിജാതി ഒരു ചവറിന്റെ ഡേറ്റ് ഇറങ്ങി വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ കൗമേ കാട്ടത്തിന്റെ നല്ലതും ചീത്തയും പക്ഷേ ആരെങ്കിലും ചർച്ച ചെയ്യലുണ്ടോ പിന്നെ മൊഹിദീമാലയുടെ ഡേറ്റും ഡേറ്റ് ഇല്ലായ്മ ചർച്ച ചെയ്ത് കാലം ഇതൊക്കെ ഞാൻ പറയുന്നത് പറയണെന്ത് ടൈം വേസ്റ്റ് ആക്കലാണ് അതിന്റെ കാര്യമല്ല മൊയ്തിമാലയിലുള്ള ആശയം സാഹിബ് എനിക്ക് അദ്ദേഹമായിട്ട് ഒരു ബന്ധവുമില്ല അദ്ദേഹം ചില ഭാവനകൾ മെനിയുന്നുണ്ട് എന്തെന്നറിയോ മൊഹിദീമാലെ ചത്തജാകീനേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വരികളുണ്ടല്ലോ ഏത് ചത്ത ശബത്തിന് ജീവൻ കൊടുത്തിന്നൊക്കെ അതുപോലെ കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് മൂപ്പരവാക്യം എന്താ അറിയോ ചത്ത ചകന്ന് ഉദ്ദേശിച്ചത് മുസ്ലിം സമൂഹം ആത്മീയമായി മരിച്ചിരിക്കുന്നു ആ സമൂഹത്തിന്റെ ആത്മീയമായ ജീവനിടലാണ് ആ വരി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞൂടെ പറഞ്ഞുകൂടാന്നാ ഞാൻ പറയാ എന്തുകൊണ്ട് ആ വരിയിൽ നിന്ന് ഏതെങ്കിലും ഒരു സുന്നി അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സുന്നി നിർജീവമായി കിടന്ന ഒരു സമൂഹത്തെ സംസ്കാരമില്ലാത്ത ഒരു സമൂഹത്തെ സംസ്കാരമുള്ളവരാക്കി എന്നാണോ എന്നാണോണ്ട് ഏതെങ്കിലും ഒരു സുന്നി മനസ്സിലാക്കി അല്ല എല്ലായി പോയ ഇറച്ചിയൊക്കെ പോയ ചത്തുപോയ കോഴിയുടെ മുള്ളിനോട് ജീവൻ വെക്ക് വെച്ച് പാറി അതിനുള്ള കഴിവ് മൊയ്തീൻ ഉണ്ട് വിശ്വസിക്കുന്നത് അതുകൊണ്ട് പഠിപ്പിച്ചുകൊടുക്കണം വി എങ്കുട്ടിനെ വിമർശിച്ച ബാക്കിയുള്ളവരൊക്കെ ഇത് കുട്ടിനെയും കൂടി വിമർശിക്കാനിയനും അമ്മായിയും ഒന്നും പരിഗണിക്കുന്ന പ്രസ്ഥാനം അല്ലേ ഇവിടെ ബാപ്പ് എളാപ്പൈ ഒന്നുമില്ല നിലവരെ തോള് കയ്യേച്ചും കയ്യേച്ച സുല്ലം പ്രശ്നല്ല ഇവിടെ സ്വർഗ പ്രശ്നം മുജാഹുദുകൾക്ക് ഇത് തിരിയുന്നുണ്ടോ എന്നുള്ള എനിക്ക് കുറച്ച് പ്രയാസമുണ്ട് ഞാൻ ഇത് പറയുന്നതെന്ന് അറിയോ ലോക മുസ്ലിം ജനതയുടെ അവസ്ഥ ഗൗരവമാണ് സംഘം സംഘങ്ങളായിട്ട് ആ നരകത്തിലേക്ക് പോണത് സംഘം സംഘങ്ങളായിട്ട് നടക്കൂ എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് തള്ളി നീക്കി കൊണ്ടുപോകുന്ന പത്തൊമ്പത് കാവൽക്കാരായ ആ നരകാഗ്നിയിലേക്കുള്ള പോക്കാണ് ആലോചിക്കണേ സഹോദര ആ നരകത്തിലെത്തിപ്പെടാതിരിക്കാൻ മുപ്പത്തൊമ്പതാം അധ്യായം എഴുപത്തി ഒന്നാമത്തെ വാചകമാണ് അപ്പം മൊയ്തീമാലയെ പറ്റി അതിന്റെ ഉള്ളടക്കത്തെ പറ്റിയാണ് പറയുന്നത് ആ ഉള്ളടക്കത്തിൽ ഖുർആനിനെതിരാണ് സുന്നത്തിനെതിരാണ് ചരിത്രത്തിനെതിരാണ് ഇതിൽ നിന്ന് നിലനിൽക്കുന്ന പ്രമാണങ്ങൾക്കെതിരാണ് ആ വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അബ്ദുൽ ഖാദർ ജീലാനിയെ എമ്പാടും പെരുപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഖുതുബിയത്തിലും അത് പറഞ്ഞിട്ടുണ്ട് ഖുതുബിയത്തില് പറയുന്നത് ഉത്തരം കിട്ടാൻ ഏറ്റവും യോഗ്യനായ മൊയ്തീൻ ഷെയ്ഖ എന്നവരെ തേടാൻ ഏറ്റവും ഉത്തമനായ മൊയ്തീൻ ഷെയ്ഖ എന്നവരെ എന്ന് വിളിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിക്കണേ പാറന്നൂർ പി പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ പരിഭാഷിയത്തിന്റെ കോപ്പിയാണിത് ഈ കോപ്പിയിലെ പത്താമത്തെ പേജിൽ അർത്ഥം പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നത് കാണുക ഇതിൽ പറയുന്നത് വിളിക്കപ്പെടുന്നവരിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട മൊയ്ദീൻ തങ്ങളെ പത്താമത്തെ പേജാണ് സഹോദര വിളിച്ചു തേടുന്നതിൽ നിങ്ങൾ ആലോചിക്കണം വിളിക്കപ്പെടുന്നവരിൽ മെച്ചപ്പെട്ട തങ്ങളെ ഇവിടെയാണ് നമ്മൾക്ക് തെറ്റുന്ന അല്ലെങ്കിൽ വിയോജിപ്പുള്ള അടിസ്ഥാനപരമായ കാര്യം വിളിച്ചു തേടാൻ ഏറ്റവും മർഹൻ അല്ലാഹു ആണെന്നതിൽ ലോക മുസ്ലിമീങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടോ പ്രവാചകന്മാർക്ക് അഭിപ്രായമുണ്ടോ ഉത്തരം ചെയ്യുന്നതിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹുവല്ല എന്ന് ഏതെങ്കിലും ഒരു ലബിക്കഭിപ്രായമുണ്ടോ സഹോദരങ്ങളെ അമ്പിയാക്കളെ ഏറ്റവും ശ്രേഷ്ഠരാണ് അവരിൽ ഏറ്റവും ശ്രേഷ്ഠർ ഒന്നേ കാലക്ഷത്തോളം അമ്പിയാ മുർ ഇരുപത്തിയഞ്ചു പ്രവാചകന്മാർ ഏറ്റവും ശ്രേഷ്ഠരാണ് അവരിൽ നിന്ന് കേറ്റഗറി ഉയർത്തി ഉയർത്തിന്റെ പ്രവാചകന്മാർ ആരാണ് അവർ മഹാനായ 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 കലീമുല്ല മഹാനായ മഹാനായ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയുടെ പ്രത്യേകത എന്താ അമ്പിയാക്കളുടെ നേതാവാണ് അദ്ദേഹം ലോക മുസ്ലിമീങ്ങളുടെ നേതാവാണ് ബൂസീരിയുടെ രണ്ടു വരി കവിതകൾ അദ്ദേഹം അവസാനിപ്പിക്കുക പറയുന്ന രണ്ടു വരി കവിതകൾ ഉണ്ടല്ലോ അത് നമുക്ക് സ്വീകാര്യമാണ് ഇമാം ബൂസീരി പറയുകയാണ് മഹമ്മദിനാ അദ്ദേഹത്തെ പറ്റി പറയാൻ എനിക്ക് വാക്കുകളില്ല വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല പറഞ്ഞു 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 പറഞ്ഞ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ അള്ള സിട്ടിച്ച സിട്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മഹാനായ പ്രവാചക തിരുമേനിക്ക് പോലും ഇങ്ങനെ ഒരു വിശേഷണമുണ്ടോ മഹമ്മദ് നബിക്ക് പോലും ഇങ്ങനെ ഒരു വിശേഷണമുണ്ടോ വിളിക്കപ്പെടുന്നവരിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ട മുഈദീൻ ഷൈഖ് എന്ന സ്ഥാനത്തെ ഏറ്റവും മെച്ചപ്പെട്ട അഷ്റഫുൽ ഖൽഖായ നബിയേ എന്ന് പോലും പറയാൻ നമുക്ക് അവകാശമുണ്ടോ സഹാബികൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ താബിങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ താബിൾ താബിങ്ങളെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മദ്ഹബിന്റെ ഇമാമീങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഖൈറുന്നാസി കർനി സുമല്ലദീന യലൂനഹും ൂനഹം ഉത്തമമായ തലമുറ എന്റെ തലമുറയാണ് പിന്നതിനടുത്ത തലമുറയാണ് പിന്നതിനടുത്ത തലമുറയാണ് എന്ന് ആർക്കെങ്കിലും ഇത് പരിചയമുണ്ടോ ഗൗരവമല്ലേ ഈ പഠനം അപ്പൊ ആലോചിക്കേണ്ട ഇതേ പേജിൽ തന്നെ അദ്ദേഹത്തിനെ വർണ്ണിക്കുന്നത് കേട്ടോ അഹിലിസമാ ആകാശഭൂമികളുടെ കുത്തുബും അഥവാ കേന്ദ്ര ബിന്ദു ആകാശഭൂമിയുടെ ആകാശഭൂമികളുടെ കേന്ദ്ര ബിന്ദു ആരാ ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാരാ അതിനിടയുള്ളതിനെ നിയന്ത്രിക്കുന്നവനാരാ ആ സ്വച്ഛാധിപതി ആരാ ആ സർവാധിപതി ആരാ

അഞ്ച് ആറ് വാചകങ്ങളാണ് അതൊക്കെ അല്ല പക്ഷെ ഇവര് ഷെയ്ഖാണ് ഇങ്ങനെ ഇല്ലാത്ത സ്ഥാനം കവിയ കവിയ അവർക്ക് സംഭവിച്ചത് അതാ അതിര് അവർക്ക് സംഭവിച്ചത് ആർക്ക് ജൂത ക്രിസ്ത്യാനികൾക്ക് അതിര് സംഭവിച്ചു അതിന് വിട്ടു അവര് വേദക്കാരായിട്ടുള്ള ആളുകളെ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരി കവിയവല്ലേ ആ മതത്തിൽ അതിരി കവിഞ്ഞു ഈ സമുദായം ആ അതിരി കവിഞ്ഞു ഈ സമുദായത്തിന്റെ പണ്ഡിത സമൂഹം അതിന്റെ ദുരന്തങ്ങളാണ് ഈ ഉമ്മത്ത് നിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഗൗരവമായി മനസ്സിലാക്കണം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ എന്താ പറയുന്നത് ആകാശഭൂമിയുടെ കുത്തും കേന്ദ്ര ബിന്ദുവുമായ മഹാനവറുകളെ അടുത്ത വാചകം എന്തറിയോ ഭൂമി ലോകത്തുള്ളവർക്കും ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഭൂമിയിൽ മാത്രമല്ല ആകാശലോകത്തുള്ളവർക്കും ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ എന്തോ അരുവിയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ ഈ വിശേഷണം ആരുടെ വിശേഷണമായിട്ട് അള്ളാഹു പറഞ്ഞേ ആരാണ് അരുവി ഒഴുക്കുന്നത് അള്ളാഹു അല്ലേ പ്രവാചകന്മാർ അങ്ങനെയല്ലേ പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു നബി അരുവി ഒഴുക്കുന്നത് ഇന്ന് അമ്പിയാണ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് എവിടെ നിന്നാണ് തെളിവ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് തെളിവ് ലൂഹനബി അലേഹിസ്ലാം ആ കൗമിനോട് പറഞ്ഞ വാക്ക് എന്താ ഞാൻ നിങ്ങൾക്ക് അരുവി ഒഴുക്കി തരുന്ന അല്ല ഞാൻ നിങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കി തരുന്ന അല്ല അങ്ങനെ പോലും നബി പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇനി അലൈഹി ഇസലാം അദ്ദേഹത്തെ മഴയുടെ ഉത്തരവാദിത്തേൽപ്പിച്ചു ഏതെങ്കിലും ഒരു നബി പറഞ്ഞിട്ടുണ്ടോ മഴയുടെ ഡ്യൂട്ടി മീക്കായി നിങ്ങൾക്ക് മീക്കായിലിനോട് തേടുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ അല്ലയാണ് അദ്ദേഹത്തിന് മഴ കൊടുക്കണെന്ന് വിശ്വസിച്ചാമതി സ്വയം പര്യാപ്തത കൽപ്പിക്കാതെ മീക്കായിലോട് മഴ തേടിക്കോളൂ എന്ന് ഇസ്ലാമിൽ എവിടെ അതും പറഞ്ഞു നിങ്ങൾ അതും പറഞ്ഞു നിങ്ങൾ സുന്നി വോയിസില് രണ്ടായിരത്തി അഞ്ചിലെ അവിടെ ദർശനത്തുമ്പോൾ ആളുകൾ ചെന്ന് പറഞ്ഞത്രേ മഴയല്ലാ

നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളെ വഴി വയ്പ്പിച്ചിരിക്കുന്നു ഇന്നും അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു ശക്തമായി നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ ചിന്തിക്കണം മഹാനായ നൂഹ് നബി ആ മഹാനായോട് പറയാ ജനങ്ങളെ നിങ്ങൾ അള്ളഹനോട് ഇസ്തീഫാർ നടത്തി പടച്ചോനോട് നിങ്ങൾ പാപമോചനം തേടിയാൽ നിങ്ങൾക്ക് അല്ല നിങ്ങളുടെ പാപം പുറത്തു വരും പിന്നെയോ പിന്നെ എന്തുണ്ടാവും സന്താനങ്ങൾ നൽകും നിങ്ങൾക്ക് പിന്നെ അഭിവൃദ്ധി തരും നിങ്ങൾക്ക് ഭൗതികമായ സാമ്പത്തികമായ അഭിവൃദ്ധികൾ തരും നിങ്ങൾക്ക് സന്താനങ്ങൾ മുഖാന്തരമൊക്കെ പിന്നെയോ അരുവികൾ തരും നിങ്ങൾക്ക് എന്ത് അള്ളാഹു നിങ്ങൾക്ക് തരും ഖുറാനിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നബി അരുവി ഒഴുക്കിത്തരും എന്ന് പറഞ്ഞിട്ടുണ്ടോ ആലങ്കാരികമായെങ്കിലും അള്ളഹാനെ മാറ്റി നിർത്താതെ ഒരു നബിക്ക് അല്ല വിചാരിച്ച കൊടുക്കാൻ കഴിയുന്നെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെ ഞാൻ പറയട്ടെ ലോകത്ത് ഇന്നു വരെ ഇല്ലാത്തൊരു പുതിയ മതമാണ് കാന്തപുരത്തിന്റെ മതം അതൊരു പുതിയ മതമാണ് ലോകത്തൊരു കാലഘട്ടത്തിലും ഒരു സമൂഹമായി നിങ്ങൾക്ക് ബന്ധമില്ല അബൂചേലുമായി പോലും നിങ്ങൾക്ക് ബന്ധമില്ല അതിനേക്കാൾ താഴെയാണ് നിങ്ങളുടെ വിശ്വാസം എന്തുകൊണ്ട് അബൂചേലോ അബൂലഹബോ ബലീദമനു മുഖീറയോ ആ കൂട്ടത്തിൽപ്പെട്ട കൂട്ടത്തിൽപ്പെട്ടരിക്കും തൊള്ളായിരത്തി പതിനാറ് കേരട്ടുള്ള ഓരോരിക്കും അരുവി ഒഴുക്കുന്നതിലാത്തെയാണ് വിശ്വസിച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ലോകത്ത് ഒരു മതസമൂഹവുമായി ചരിത്രത്തിൽ നിങ്ങൾക്ക് ബന്ധമില്ല നിങ്ങളൊരു വല്ലാത്ത സിട്ടി സമൂഹം തന്നെ നിങ്ങളൊരു വല്ലാത്ത സൃഷ്ടി സമൂഹം തന്നെ പണ്ഡിതന്മാരെ മുസ്തഫൽ മുസ്തഫൽസിമാരെ നിങ്ങളൊരു വല്ലാത്ത തലമുറ തന്നെ മനുഷ്യ ചരിത്രത്തിൽ ആലോചിക്കേണ്ട കാര്യമല്ലേ ഇത് നിങ്ങൾ ആലോചിക്ക അരുവിയും മഴയും ഒഴുക്കുന്നത് മൊയ്തീൻ ഷെയ്ഖാണെന്ന് വിശ്വസിക്കുന്ന ഈ കൗമ് വിശുദ്ധ ഖുർആൻ ഖുർആൻ ആലോചിച്ചേ ശരിക്ക് ചിന്തിച്ചേ വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലങ്ങളിലാണ് എത്ര സ്ഥലങ്ങളിലാണ് ഈ കാര്യം പറയുന്നത് വിശുദ്ധ ഖുർആനിലെ ഇരുപത്തി ഏഴാം അധ്യായം സൂറത്തിൻ എം ലെ നംലിൽ എം ലിൽ അറുപത്തൊന്നാമത്തെ വാചകം കേട്ടോളൂ സൂറത്തിൻ എം നമുക്കൊന്ന് സഞ്ചരിക്കാം വിശുദ്ധ ഖുറാനിലെ ഇരുപത്തയ്യാം അധ്യായം സൂറത്തിൻ്റെ അള്ളാഹുസുബാനു വച്ചാലറുപത്തൊന്നാമത്തെ വാചകത്തിലൂടെ പഠിപ്പിക്കുന്നു കേട്ടോളൂ അള്ളാഹുസുബാനു വച്ചാല പറയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്നതാരാ മഴ ചൊരിഞ്ഞു തരുന്നതാരാ അമ്മല്ല നിങ്ങൾ നോക്കിയ അള്ളാഹുബാണ് നിങ്ങൾക്ക് ഭൂമിയെ നിങ്ങൾക്ക് ഭൂമിയെ സംവിധാനിച്ചു തരുന്നവൻ അവനാണ് അതുപോലെ തന്നെ മനുഷ്യരെ മനുഷ്യരെ അത് മുഖാന്തരം നിങ്ങൾക്ക് അരുവികൾ ഒഴുക്കി തരുന്നു പടച്ചതം പുരാൻ സമുദ്രങ്ങളെ ഉണ്ടാക്കി തരുന്നു പടച്ചതം സമുദ്രങ്ങളെ ഒഴുക്കി തരുന്നു പടച്ചതമ്പുരാൻ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ നാദം ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ നോക്കേ അതിൻ്റെ അറുപത്തി മൂന്നാമത്തെ വചനത്തിലൂടെ സർവാദിനാഥനായ റബ്ബ് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യമുണ്ട് എന്താണത് എന്ന് നിങ്ങൾക്കറിയാമോ വിശുദ്ധ ഖുറാനിൽ ഇവിടെ പറയുകയാണ് മനുഷ്യരെ നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്ന വിശുദ്ധ ഖുരാൻ ഇരുപത്തിയേഴാമത്തെ അധ്യായത്തിലൂടെ സമുദ്രങ്ങൾ ഒഴുക്കി തരുന്നത് ബഹറുകൾ ഉണ്ടാക്കി തരുന്നൊക്കെ പടച്ചതം പുരാനാണ് എന്ന് പറഞ്ഞതിനു ശേഷം ഇരുപത്തി ഒമ്പതാം അധ്യായം സൂഹത്തെ അംഗഭൂത്തിലെ സൂറത്തെ അംഗഭൂത്തിലൂടെ അള്ളാഹു സുബാനോ നമ്മളെ പഠിപ്പിക്കുന്നു കേട്ടോളൂ നിങ്ങളെ സൂഹത്തെ അംഗഭൂത്തിലെ വചനം കേട്ടോളൂ നിങ്ങൾ നോക്ക് വിശുദ്ധ ഖുരാൻ പറയാണ് അവരോട് ചോദിച്ചു നോക്കുക നബിയെ ചോദിച്ചാൽ ആരാണ് നിങ്ങൾക്ക് മഴ ചൊരിഞ്ഞു തരുന്നത് ആരാ മൊയ്തീൻ ഷെയ്ഖാണ് എന്നല്ല മഹമ്മദ് നബിയാണ് എന്നല്ല അമ്പിയാക്കളാണ് എന്നല്ല ഔലിയാക്കളാണ് എന്നല്ല

എന്തൊരു വാചകമാണ് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് നിങ്ങളാണോ ഇറക്കുന്നത് അതല്ല നാമാണോ നിങ്ങളാണോന്ന് ചോദിച്ചാല് അമ്പിയാക്കളോ ഔലിയാക്കളോ കൊടുക്കൊള്ളുന്ന മനുഷ്യർ എന്നാ നല്ല പറയണ്ടേ ഞാൻ അതിൽ നിന്ന് മൊയ്തീശന് മാത്രം മാറ്റി നിർത്തുക പുള്ളി ചടക്കരൊക്കെ വിചാരിച്ചാ ഞാൻ ചെയ്യണൊക്കെ പുള്ളിയും ചെയ്യും എന്ന് അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇബിലീസ് പറഞ്ഞു ഇബിലീസ് നമ്മളെ കൊണ്ട് എഴുതി എഴുതി തന്നു ഇബിലീസുകൾ ഏറ്റു ചെല്ലി നമ്മളതിനെ നെഞ്ചിലേറ്റി അതാ ഉണ്ടായത് അതാ ഉണ്ടായത് അതുകൊണ്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി അപകടമാണ് അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട് തൊണ്ണൂറ്റൊമ്പത് വൈദീശനോ വിടാൻ പാടില്ലല്ലോ ഞങ്ങളെ അതാണല്ലോ കൊട്ടപ്പുറത്ത് വാദപരിവാദം ശേഖിന് കഴിവുണ്ടേ സ്റ്റേജ് പൊളിഞ്ഞോട്ടേ അറിഞ്ഞു നമ്മുടെ ഭാഗത്ത് നിന്ന് ജനങ്ങൾക്ക് വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കാൻ ഉടനെ മുസ്ലിം അള്ളാക്ക് കഴിവുണ്ടേ ഞങ്ങള് സ്റ്റേജ് പൊളിയട്ടെ ഈ അടുത്ത കാലത്തെ ഒരു മുസ്ലിയാർ പ്രസംഗിക്ക് നാദാപുരത്തെ കേസറ്റിൽ ക്ലിപ്പിംഗ് കൂട്ട് നിങ്ങൾ കാണണം മുസ്ലിയാർ അള്ളഹാനെ ചോദ്യം ചെയ്യുക സക്കാഫി

ഈ കൗങ്ങു പടച്ചോനെ പരിഹസിച്ചവരാൾ നിങ്ങൾ അവരെ തിരിച്ചറിയണം തൊണ്ണൂറ്റൊമ്പത് നാമം ആർക്ക് പാറന്നൂർ കുട്ടി മുത്ത എങ്ങനെ അള്ളഹാനെ കണ്ടുമുട്ടുക എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചിട്ട് കൊടുക്കല്ലേ നമുക്ക് കേട്ടോളി പേര് കൊണ്ടും കേട്ടോ പേര് കൊണ്ടും അള്ളഹാനെ പറ്റി അള്ളാ പറയുന്ന എനിക്ക് ഉന്നതമായ നാമഗുണ ഉന്നതമായ കേട്ടോളി പേര് കൊണ്ടും ഉന്നതി നേടിയത് കൊണ്ടും അല്ലാനോളോ കേട്ടോളി പേര് നേടിയത് കൊണ്ടും ഉന്നതി നേടിയത് കൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതാണ് ഇന്ന് മുസ്ലിയാക്കന്മാര് വിളിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നോക്കൂ വിശുദ്ധ ഖുരാൻ സൂറത്ത് ബക്രയിലൂടെ പറയുകയാണ് മനുഷ്യരിലുണ്ട് ചില ആളുകൾ സൂറത്ത് ബക്രയിലെ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വാചകത്തിലൂടെ ആകാശഭൂമികളുടെ എന്താ അർത്ഥം അറിയോ മനുഷ്യരിൽ ഉണ്ട് ചില ആളുകൾ അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്ന പോലെ പടപ്പുകളിൽ ചിലരെ അവർ സ്നേഹിക്കുന്നു അല്ലാഹുക്ക് തൊണ്ണൂറ്റൊമ്പത് നാമഗുണവിശേഷം മൊയ്തീഷിനും തൊണ്ണൂറ്റൊമ്പത് നാമഗുണ വിശേഷം

എന്ന് എഴുതിയ പാറന്നൂർ മുസ്ലി എന്ന എന്ന മുസ്ലിയാർ അക്രമി പിന്നോ കാണുന്ന പരലോകം നോക്കൂ അക്രമി കാണുന്ന ദിവസം ആ ദിവസം ഇത് എഴുതിയ അക്രമി ഇത് പ്രചരിപ്പിച്ച അക്രമി ഇത് ലോകത്തിന് പഠിപ്പിച്ച മഹാ അക്രമകാരികൾ അവർ അല്ലാനെ കണ്ടുമുട്ടും അവർ കഠിനമായ ശിക്ഷയെ നോക്കി കാണുന്ന ദിവസം എന്നിട്ട് അവർ അന്ന് പറയുന്ന അള്ളാക്ക് മാത്രമേ കഴിവുണ്ടായിരുന്നുള്ളൂക്കുന്നുണ്ടായിരുന്നില്ല പോകുന്നതിൽ ഞങ്ങൾ വിഷമിക്കുന്നു നീ സ്വർഗത്തിലേക്കുള്ള വഴി തെരഞ്ഞെടുക്കണം നിന്റെ വഴി പഴച്ചിരിക്കുന്നു നിന്റെ വഴി പഴച്ചിരിക്കുന്നു മാറണം എനിക്ക് വേണ്ടിയല്ല എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ നരകമോചനത്തിന് വേണ്ടി നിന്റെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി അപകടമല്ലേ ഇനി ഇതിന് മറുപടി പറയാൻ ഒരാൾ വരിക എന്ന് പറഞ്ഞു മറുപടി പറയാൻ ഒരുത്തം വരിക എന്ന് പറഞ്ഞാൽ ഓനത്ര നിന്നേനാണ് ഈ ഭൂമുഖത്ത് പഠിപ്പിക്കാൻ വരിക ആലോചിക്കണങ്ങള് നന്നായിട്ട് ചിന്തിക്കണം നന്നായിട്ട് ചിന്തിക്കണം അപകടമാണ് അപകടമാണ് മൊഹിദീമാലയുടെ നാനൂറാം വാർഷികം കൊണ്ടാണ് നമുക്ക് എന്താ അല്ല ചോദിക്കത്ത് ഞാനൊരു കാര്യം പറയട്ടെ മൊയ്തീൻ ശൈഖിനെ കുറിച്ച് ലോക മുസ്ലിംങ്ങളോടല്ലോയിക്കോ ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ല സഹാബികളെ പറ്റി പോലും ചോദിക്കൂ നമ്മളോട് ചോദിക്കോ നമ്മളോട് ചോദിക്കില്ല നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് മൊയ്തീൻ ശൈഖിനെ പറ്റി ലോകത്താർക്കും അറിഞ്ഞില്ലായിരിക്കാം അങ്ങനെ ഒരു മുഖ്മെന്റ് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചില്ലായിരിക്കാം എന്താ ഈമാൻ്റെ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ലയാന്ന് ഒരു കുഴപ്പവും ഇല്ല അസൂലത്തിന് ശേഷം അഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞ് ജനിച്ച മനുഷ്യനാ അദ്ദേഹം ഔലിയായിരുന്നോ നമുക്കറിയില്ല ഖുർആൻ ഖുറാൻ എന്ന് പറഞ്ഞവരാണ് ഒരാളെ പറ്റിയും ഒരാൾ അഞ്ചുപേരും കൃത്യമായിട്ട് നിസ്കരിച്ചാൽ പോലും ഔലിയ എന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് അല്ല ഒരാളെ പറ്റി വലിയ നിർണം ഓക്കെ കാരണം എന്താ അവന്റെ ഉള്ളും പുറവും ഒരേപോലെ അറിയുന്നവനാ അല്ല ഒരുത്തൻ നിസ്കരിക്കുന്ന ആൾ കാണാനാണോക്കറിയോ ഒരുത്തൻ ജക്കാത്ത് കൊടുക്കുന്ന ആൾ കാണാനാണോക്കറിയോ പക്ഷെ ഒൻറെ ജക്കാത്തിനെ പറ്റി സതക്കനെ പറ്റി അല്ലാക്ക് അറിയാം നിങ്ങൾക്ക് എതിരെ അഭിപ്രായം ഉണ്ടാവും നിങ്ങൾക്ക് ഉണ്ടാവും ഞങ്ങൾക്കില്ല അതിൽ ഇങ്ങക്ക് ഉണ്ടായിക്കൂടായി ഒന്നുമില്ല കാരണം എന്തറിയോ പറയുക അല്ല കാണാത്ത പടുപ്പളുണ്ട് ഈ ലോകത്ത് നെയ്തിലൂടെ അല്ല കാണാത്ത പടുപ്പുകൾ നീ കേട്ടോടി പടച്ച തമ്പുരാൻ കാണാത്ത പഠിപ്പുകൾ അല്ല മാസിക ഈ രണ്ടായിരത്തി ഏഴ് ജന ഡിസംബർ പേജ് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് അതിൽ എഴുതിയത് അല്ല കാണാത്ത പടപ്പുകളുണ്ട് ഉണ്ട് കാണാത്ത പടപ്പ് അല്ല എന്റെ ഭൂമിയിൽ അത് എഴുതിയവരാ നിങ്ങൾ അതൊക്കെ പറയും പറഞ്ഞൂടായി ഒന്നുമില്ല നാള അല്ലണ്ടെന്ന് വിശ്വസിക്കുന്നു കാഫറ എന്ന് എൽപ്പങ്ങള് പറഞ്ഞുകൂടുകയില്ല ഏയ് അള്ളാനെ റസൂലിനെ അംഗീകരിക്കുന്നവനെ കാഫർന്ന് നാളെ വിളിച്ചുടായില്ല നിങ്ങളെ പോക്കാ നിലക്കാണ് അതുകൊണ്ട് മാറി ചിന്തിക്കണം മഹിദീമാല ഏതൊക്കെ മാലയാവട്ടെ ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കണേ ഈ ഉമ്മത്തിന്റെ ഒരു ദുര്യോഗം ആലോചിച്ച് നോക്കുക അള്ളാഹു സുബാനെ ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾക്ക് നന്നാകാൻ ഖുർആാനി സുനത്ത് പഠിപ്പിച്ചിട്ട് പറഞ്ഞ് ഇനി ഒരു നബി മെരാനിന് ഇനി ഒരു വേദം ഇതനുസരിച്ച് ജീവിച്ചോളൂന്ന് കേട്ടില്ല ചിന്തിച്ചില്ല ചോദിക്കോ ചോദിക്കോറയിൽ ചെന്നിട്ട് നോക്കട്ടെ അത് നമാസ് ആണ് ഫലായിലെ ഹജ്ജാണ് അതിങ്ങനെ മറച്ചു നോക്കി റസൂൽ വിചാരിച്ചോളൂ അല്ലേ അബുബക്ര സിദ്ധീകരണം ഗോഡൌണും വിധത്തിന്റെ ഗോഡൌണും അവർ ചോദിക്കുന്നത് എവിടുന്നാ നേരെ ഉണ്ടാക്കിയത് ഇതനുസരിച്ച് അമല ചെയ്ത് ഞാൻ കുറച്ച് കട്ടപ്പൊക്കെ കേട്ടോ വിചാരണ കുറച്ച് ടഫായിരിക്കും കുഞ്ഞുമോനെ ആ വേറെടുത്തേണ്ട കഷ്ടത്തിൽ ഇ പി മൈതീൻകുട്ടി മുസ്ലിരൊക്കെ അങ്ങനെ നിൽക്കുക മൈതീമാലയായിട്ട് കുത്തുബിയായിട്ട് അത് നോക്കട്ടെ അറിയും തൊട്ടപ്പ തന്നെ ഷിർക്ക തുടങ്ങി തന്നെ ശിർക്കില്ല അല്ല കുറച്ച് പ്രയാസം ഉണ്ടാവും മറുഭാഗത്ത് വേറുള്ളൊരു കുത്തുപാത്തു ആയിട്ട് വേറെ കുറേ ആൾക്കാർ ഇക്ബാലിന്റെ ഫോട്ടോയും പിച്ചറും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ലക്ഷം കവിതയും ഒക്കെ ആയിട്ട് വേറെ കുറച്ച് പാവങ്ങൾ അള്ളാൻ്റെ കുറുഖാനായിട്ട് അതിന്റെ ഒരു ആയിരത്തി നാന്നൂറ് കൊല്ലത്തിന്റെ പഴക്കുണ്ട് നാനൂറ് കൊല്ലത്തിന്റെ പഴക്കല്ല നിങ്ങളുടെ നാനൂറ് കൊല്ല ഞങ്ങളുടെ കയ്യിൽ ആയിരത്തി നിങ്ങൾ പറയണല്ലോ ഞങ്ങള് പുത്തമ്പാദികളാണ് ചെങ്ങാതി നാന്നൂറ് കൊല്ലം പഴക്കമുള്ള ഒരു കിതാബിന്റെ വാർഷികം കൊണ്ടാടുന്ന നിങ്ങളോ ആയിരത്തി നാന്നൂറ് വർഷത്തിന്റെ പാരമ്പര്യമുള്ള റസൂലും ആഘോഷിച്ച വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളോ ഒരു സ്ഥലത്ത് പോയി പണയപ്പെടുത്തിയിട്ടില്ലല്ലോ അല്ലേ ഒരു ലക്കോട്ട് ലക്കോട്ടൊട്ടിക്കാനുള്ള ഒരു മണി അരിയെങ്കിലും തലച്ചോറിൽ ഉണ്ടാകുമല്ലോ ചിന്തിക്കി ആലോചിക്ക് നന്നായിട്ട് ചിന്തിച്ചു നോക്കി നന്നായിട്ട് ചിന്തിച്ചു നോക്കി അപ്പൊ നാനൂറാം വാർഷികത്തിൽ ഞങ്ങള് ഞങ്ങൾ ആയിരത്തി നാനൂറ് വർഷത്തിന്റെ ആഘോഷത്തിലാ ഓരോ അടുത്ത റമദാലും ഞങ്ങൾ ആഘോഷിക്കും ഇത് കിട്ടിയിട്ടുണ്ട് ലോക മുസ്ലിം ഇത് റഹമത്താ ഇത് റഹ്മത്താ അതിന്റെ ആഘോഷം അതാണ് വിശുദ്ധ ഗുരാം പത്താം അധ്യായം സൂറത്ത് യൂണിസ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് കേട്ടോളൂ ഞങ്ങൾ അതിനാ അതിനെ ആഹ്ലാദിച്ചോളൂന്ന അത് ആഹ്ലാദിച്ചോളൂന്ന് കേട്ടോ വിശുദ്ധ ഗുഹം പറയാ അതിന്റെ പേരിൽ ആഹ്ലാദിച്ചോളൂ ഏതിന്റെ പേരിൽ അല്ല പേരിൽ ആഘോഷിച്ചോളൂ അതാണ് ഏറ്റവും നല്ല ആഘോഷവും ആഘോഷമാണ് ഏറ്റവും നല്ല ആഘോഷവും ആ സന്തോഷമാണ് ഏറ്റവും നല്ല സന്തോഷം കേട്ടോ യാ ഖദ് മിർ റബ്ബികും وشفاء لما في الصدور وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون يا <تصغير> أيها الناس مني شري مني شغلمي نينك كذا

അതുകൊണ്ട് നിങ്ങൾ ആഹ്ലാദിച്ചോളൂ ഖുർആൻ മറ്റേത് ഉത്തമം ആ മറ്റേത്യേക്കും പഠനവും അതിന്റെ പേരിലുള്ള ആഹ്ലാദവുമാണ് അത് മുസ്ലിം സമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുക അത് മുസ്ലിം ജനതയെ അംഗീകരിപ്പിക്കുക അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക ഏത് ഈ ഖുറാപാത്തുകളിൽ നിന്നും മാലപ്പാട്ടുകളിൽ നിന്നും ഈ സമുദായത്തെ രക്ഷപ്പെടുത്തുക ഇനി ഇവർ പറയുന്ന കാര്യം എന്തറിയോ കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന് സംസ്കാരം ഉണ്ടായതപ്പോഴാ മുസ്ലിം സമൂഹത്തിന് സംസ്കാരം ഉണ്ടായത് മെഹ്ദീമാല ചെല്ലിയപ്പോഴാണ് മുസ്ലിം സമൂഹം കേരളത്തിൽ ചലിച്ചതപ്പഴാ മെഹ്ദീമാല നെഞ്ചിലേറ്റ് ചെയ്യപ്പോഴാണ് ഖുറ നെഞ്ചിലേറ്റ് ഹദീസ് നെഞ്ചിലേറ്റിയപ്പോഴല്ല അല്ല അല്ല അല്ലേ കേട്ടോളൂ വഴി വിരിഞ്ഞവർക്ക് എന്ത് പറ്റി ആശിം നീമി എഴുതിയിട്ടുള്ള പുസ്തകം കീലത്ത് മുഹമ്മദ് മാ ശബദാരി എഴുതിയിട്ടുള്ള പുസ്തകം എൻ്റെ പൊന്നാര സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം ശരിക്കും ശ്രദ്ധിക്കണം ഈ പുസ്തകത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ അറുപതാമത്തെ പേജ് കേട്ടോളൂ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം നിങ്ങൾ ശരിക്കും അനുസരിച്ച് പഠിക്കണം കേരളത്തിൻ്റെ മുസ്ലിം സാംസ്കാരിക പൈതൃകം കേരളത്തിൻ്റെ മുസ്ലിം സാംസ്കാരിക പൈതൃകം കെട്ടു പിണഞ്ഞുകിടക്കുന്നത് ആത്മീയതയുടെ താരാട്ടുപാട്ടുകളായ മാലപ്പാട്ടുകളുമായിട്ടാണ് മുസ്ലിം സംസ്കാരത്തിന്റെ മുസ്ലിം സമൂഹത്തിന്റെ സംസ്കാരം നമ്മൾ പറയുമല്ലോ എൻ്റെ സംസ്കാരം നല്ല സംസ്കാരമാണ് അതെന്താ ഉണ്ടാക്കിയത് മൊഹിതീമാല ഉണ്ടാക്കിയത് അല്ലേ നമ്മൾ സഹാബികളെ പറ്റി പറയും നല്ല സംസ്കാരമുള്ള സഹാബികൾ ഏത് വായിച്ചിട്ട് കിട്ടിയതാ മാല വായിച്ചിട്ട് കിട്ടിയ അല്ല പിന്നെ ഖുർആൻ വായിച്ചിട്ട് കിട്ടിയ എങ്കിൽ സഹാബികളുടെ സംസ്കാരത്തേക്കാൾ ഉന്നതമായ ഒരു സംസ്കാരം വേറെ ആരക്കാളില് അവർക്ക് സംസ്കാരം ഉണ്ടാക്കിയ ഖുർആൻ ആണെങ്കിൽ എന്തിനടോ മൊഹിദീ മാല ഇനി ഇങ്ങക്ക് വേറൊരു കാര്യം കേൾക്കണം ഇത് പറയുമ്പോൾ മറന്നു അതുകൊണ്ട് പറയാ ഒന്നേകാൽ ലക്ഷത്തോളം അമ്പിയാ മുസ്ലിങ്ങൾ ലോകത്ത് വന്നല്ലോ ഇനി ഞാൻ ഒന്ന് അടിവരയിട്ട് ചിന്തിക്കണം എല്ലാവരും എന്നിട്ട് ഈ പോയിന്റ് നിങ്ങൾ എത്തുന്ന സദസ്സിലൊക്കെ പറഞ്ഞു കൊടുക്കണം ഒരു പ്രവാചകൻ ലോകത്ത് വന്നിട്ട് ആ പ്രവാചകന്റെ കാലശേഷം ആ പ്രവാചകന്റെ ഉമ്മത്ത് ആ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ട കിതാബ് കിതാബുണ്ടാവുമല്ലോ ആ കിതാബല്ലാതെ ആ പ്രവാചകന്റെയും ഈ ഉമ്മത്തിന്റെയും ഇടയിൽ വന്നിട്ടുള്ള ഏതെങ്കിലും മഹൽ വ്യക്തിത്വങ്ങളുടെ കവിത ഗ്രന്ഥമാക്കുകയും അത് പാടുകയും അതിൻ്റെ ആസ്വാദനമുണ്ടാവുകയും അതിനുവേണ്ടി വാർഷികം ആഘോഷിക്കുകയും അതിലൂടെ മതം പഠിക്കുകയും ചെയ്ത ഒരു ഉമ്മത്തിന്റെ ചരിത്രങ്ങളൊന്നു പറ മനസ്സിലായില്ല ഒന്നുകൂടെ പറയാം ഒന്നുകൂടെ പറയാം എനിക്ക് നിർബന്ധമുണ്ട് ഒരു നബിയുടെ ജനത ഫോർ എക്സാമ്പിൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന് ഗ്രന്ഥം നൽകി എന്നുള്ള പറയും ഗ്രന്ഥത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല മൂസാ നബി അലൈ ഇസ്സലാത്തു വസ്ലാമിന്റെ ജനത അദ്ദേഹത്തിന് തൗറാത്ത് എന്ന് ഒരു ഗ്രന്ഥം കൊടുത്തു ഈ ഗ്രന്ഥം അനുസരിച്ച് ജീവിക്കാനാണ് ആ പ്രവാചകൻ കൽപ്പിച്ച് എന്നാൽ എൻ്റെ കാലശേഷം അടുത്ത നബി വരുന്നതിന് മുമ്പ് ചില ആളുകളുടെ കവിതയൊക്കെ ഉണ്ടാവും പുകഴ്ത്തും വായിച്ചും അങ്ങനെയുള്ള കവിത ചൊല്ലിക്കോളൂ പഠിച്ചോളൂ അതനുസരിച്ച് ജീവിച്ചോളൂ എന്ന് പറഞ്ഞ ഒരു കാലമോ ഇന്ന് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ചെയ്യുന്ന പോലെ കവിതകളിലൂടെ മതം പഠിപ്പിച്ച പ്രഭാചകന്മാരോ കവിതകളിലൂടെ മതത്തെ മനുഷ്യ സമൂഹത്തെ ക്ഷണിച്ച പ്രഭാഷകന്മാരോ ഒരു വ്യക്തിയുടെ കവിതാ സമാരങ്ങൾ വായിച്ച നിർവൃതിയടയുന്ന ആനന്ദമടയുന്ന ഒരു ഉമ്മത്തോ ലോകത്ത് മുഹമ്മദ് നബി നബിസ്വല്ലി സ്വലം വരുന്നവരെ ഇസ്ലാമിക സമൂഹമായി അംഗീകരിക്കപ്പെട്ട ജനതയിൽ ഉണ്ടായിരുന്നു ചിന്തിക്കേണ്ട വലിയൊരു പോയിന്റാ പറഞ്ഞത് എനിക്ക് എഴുതാൻ അറിയെങ്കിൽ ഞാനിപ്പോ വിചാരിക്കാൻ മനസ്സുകൊണ്ടിട്ടോ പക്ഷെ എൻ്റെ എഴുത്ത് ഏതൊക്കെ മാധ്യമക്കാർ കൊടുക്കാൻ നാട്ടിലുണ്ടാവുമോ എന്ന് പറയാൻ കഴിയില്ല മൈദിമാലക്കൊക്കെ മകനായിട്ട് മാധ്യമം പ്രസിദ്ധീകരിക്കുമോ ഒരു കയ്യിൽ ധൈര്യം ഉണ്ടാവുമോ എല്ലാ കൂട്ടർക്കും ദൂലിക അനുവദിക്കുമ്പോൾ നമുക്ക് അനുവദിക്കണ്ടേ യാഥാർത്ഥ്യം ഏതായാലും കുഫ്ര അതിൽ പഠിപ്പിക്കുന്നത് എന്ന ഒരു തൗഹീത് പറയാൻ ഒരുത്തിന് കൊടുക്കണ്ടേ എഴുതാൻ അറിയുന്ന പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോയെ ആ വിഷയത്തിൽ നിങ്ങൾ എഴുതുവോ ചന്ദ്രികയിൽ എഴുതുവോ ധൈര്യമുണ്ടോ കൊടുക്കാൻ ഉണ്ടോ വർത്തമാനകാലം കൊടുക്കുവോ ഉണ്ടായിക്കൊള്ളുന്നില്ല പിന്നല്ലേ ബാക്കി കൊടുക്കണ് അതുകൊണ്ട് നന്നായിട്ട് ആലോചിക്കുക നന്നായിട്ട് ചിന്തിക്കുക അപ്പോ കേരളത്തിലെ മുസ്ലിം സാംസ്കാരിക പൈതൃകം കെട്ടുപിണഞ്ഞു കിടക്കുന്നത് ആത്മീയതയുടെ താരാട്ടുപാട്ടുകളായ മാലപ്പാട്ടിലാണ് ഇനിയോ തുഞ്ചത്തി എഴുത്തച്ഛൻ ആധ്യാത്മിക രാമായണം രചിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ടതാണ് മാല പിന്നെയോ സമുദായത്തിന്റെ ചാലക ശക്തിയായി ചാലകശക്തിയായി മാല നിറഞ്ഞു നിന്നു നിന്നോ സമുദായത്തിന്റെ ചാലക ചാലകശക്തിയായിട്ടേ അപ്പൊ മുസ്ലിം ഉമ്മത്ത് ചലിച്ച ഖുറാൻ അനുസരിച്ചല്ല അതുകൊണ്ടാണ് ഞങ്ങൾ വൽ ജമായത്ത് എന്ന് പറഞ്ഞ് കേരള ജമിയത്തുല്ലം ഉണ്ടാക്കി നിങ്ങളതല്ല നിങ്ങൾ പറയുന്നതാണല്ലോ അന്ന് ഞങ്ങൾക്ക് സംസ്കാരം ഉണ്ടാക്കിയ ഖുർആനല്ല എന്നാ ഞങ്ങൾ പറയണെന്നറിയോ സഹാബികൾക്ക് സംസ്കാരം ഉണ്ടാക്കിയ ഖുറാനാ സുന്നത്ത ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾക്കും അത് മതി സഹാബികളെക്കാൾ മുൻതാൻ ഞങ്ങൾ ആഗ്രഹിക്കണില്ല ഓലോളം പോരാൻ പോലും ഞങ്ങൾ വിചാരിക്കണില്ല തൊട്ടടുത്ത് ഇങ്ങനെ നിന്നിട്ടിയാൽ മതി ഒരു മമ്മട്ടി ചാരി വെക്ക ആ സ്വർഗത്തിലൊരു കാല് വെക്കാൻ ഒരു കാല് ആ സ്വർഗത്തിന്റെ ആ ആലോചിക്കണം നിങ്ങള് ഞാൻ ചോദിക്കട്ടെ മുഹിദീൻ മാലയും മാലപ്പാട്ടുകളുമാണോ മുസ്ലിം ഉമ്മത്തിന് സംസ്കാരം നൽകേണ്ടത് എനി പറയുന്നത് ശ്രദ്ധിക്കണം ലോകത്തെ ഏറ്റവും പോയ ഒരു ജനതയെ ഊശ്വരമായ ഭൂമിയിൽ ഊശ്വര ഹൃദയവുമായി ജീവിച്ച ഒരു ജനതയെ സംസ്കാരത്തിന്റെ പൂജൻ ഡഗിരിയിൽ നിന്ന ഒരു ജനതയെ ലോക സംസ്കാരങ്ങളുടെ ഉന്നത സോപാനങ്ങളിൽ കൊണ്ടുപോയി വെച്ചുകൊടുത്ത ലോകാചാര്യൻ അദ്ദേഹം സമൂഹത്തെ നന്നാക്കിയത് അദ്ദേഹം ലോകത്തെ നന്നാക്കിയത് അല്ല ഇനി കേട്ടോ ഇതാറബി എന്താ അവിടെ പറയുന്നത് എന്താ അവിടെ പറയുന്നത് നിങ്ങൾ ഗൗരവമായി ആലോചിക്കണം അവിടെ പറയുന്നത് എന്താ വിശ്വാസികളുടെ മൂന്ന് പ്രബലമായ ഗുണങ്ങൾ മൂന്ന് പ്രബലമായ ഗുണങ്ങൾ എന്താണ് മൂന്ന് ഗുണങ്ങൾ ഒന്ന് ഇന്നമൽ മുഖ്മിനൂന ഇതാ ദുഃഖിറല്ല തീർച്ചയായും സത്യവിശ്വാസികളുടെ സമുന്നതമായ ഗുണങ്ങളിൽപ്പെട്ട ഒരു ഗുണമാണ് അള്ളാഹുവിനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു നടുങ്ങുന്നതാണ് ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈ മാൻ വർദ്ധിക്കുന്നവരാണവർ ആയത് പഠിക്കണം ഒന്നുകൂടെ മനസ്സിലാക്കണം എട്ടാമധ്യേ രണ്ടാമത്തെ വചന അധ്യായം രണ്ടാമത്തെ വചന ഇരുപതാമത്തെ വാർഷികത്തിൽ നമുക്കത് ആയിരം തവണ എഴുതി കവിത്ത് കെട്ടി തൂക്കി കൊടുക്കണം നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർക്ക് ഈമാൻ മാൻ വർദ്ധിക്കും അപ്പൊ ഒരു പ്രഭാഷകൻ എന്ത് മനസ്സിലാക്കണം ഞാൻ ജനങ്ങളെ സമുദ്ധരിക്കാനാണ് പോകുന്നത് ഞാൻ എൻ്റെ വീട് അതിനാണ് ഒരു പ്രഭാഷകൻ ഡേറ്റ് കൊടുക്കുമ്പോ ആരോടാണ് ഞാൻ സംസാരിക്കുന്നത് ചോദ്യമുണ്ട് ആരാണ് അവിടെ കൂടുതലുള്ളത് ഏതൊക്കെ ജീർണതയാണ് അവിടെ ഉള്ളത് അവിടെ വരുന്നവർക്ക് ശുക്കുണ്ടോ കുഫുറുണ്ടോ തൗഹീദുണ്ടോ ഇതൊക്കെ പരിശോധിക്കേണ്ടതാണ് അങ്ങനെ പരിശോധിച്ചിട്ട് എന്ത് വേണം ആ കുഫറിനെ പറ്റി എതിർക്കുന്ന ആയത്ത് പഠിക്കണം ആ കുഫറിനെ പറ്റി പറയുന്ന ഹദീസ് പഠിക്കണം അള്ളാനെ പറ്റി പറയുന്ന ആയത്ത് പഠിക്കണം ഹദീസ് പഠിക്കണം അത് മനുപാഠമാക്കണം എന്നിട്ടോ ആയത്തോതിയിട്ട് ഉമ്മത്തിന് ഈമാൻ ഉണ്ടാകണം ആയത്തോതിയിട്ട് എനിക്ക് സ്വയം ഈമാൻ ഉണ്ടാകണം ആയത്തിലൂടെ ഈ ഉമ്മത്തിനും ഉണ്ടാകണം അല്ല പറയുന്നത് എങ്ങനെയാണ് നിന്റെ ഓഡിയൻസ് നീ നീ കവിത ചൊല്ലിക്കോ ചൊല്ലിക്കോ എന്നല്ല എന്നല്ല മുമ്പിൽ പറഞ്ഞോ എങ്കിൽ ഈ ഉമ്മത്തിന് മാറ്റമുണ്ടാകും ഇത് അള്ളാന്റെ വാക്കാണ് ഈ വാക്ക് പരലോകത്ത് മുഖവിലക്കെടുക്കണേലോകത്ത് റസുൽ വസ്ലമ്മ വരും പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയുന്നത് ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർക്ക് ഈമാൻ വർദ്ധിക്കുമെന്നാണ് അതുകൊണ്ട് ഈ സമുദായത്തിന് ഈമാൻ ഉണ്ടാകണം നമുക്ക് സ്വന്തമായി ഈമാൻ ഉണ്ടാകണം ഇനി മറ്റൊരു കാര്യം നമ്മളിത് മനസ്സിലാക്കണം മൊഹിദീമാലയിൽ എവിടെയൊക്കെയാണ് തെറ്റ് അത് നമുക്ക് പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാം മൊഹിദീമാലയിൽ എവിടെയൊക്കെയാണ് തെറ്റ് അത് നമുക്ക് പിന്നെ പറയാം അതിന് നമുക്ക് പിന്നെ സമയം കാണാം പക്ഷേ മൊഹിദിമാല സമൂഹത്തിന്റെ ചാലകശക്തിയാണോ അത് നരകത്തിലേക്ക് നയിക്കുന്ന വഴിയാണ് അതിൽ പറയുന്ന ഒരു ഭാഗത്തെന്താ ഈ കഴിഞ്ഞ ദിവസം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പന്നിയങ്കരയിൽ ഒരു ചക്കും കടവിൽ വെച്ച് ഒരു മുഖാമുഖം നടന്നു മൂന്ന് സക്കാഫിമാര് അബ്ദുർ റഷീദ് സക്കാഫി പത്തപ്രിയം അബ്ദുറഷീദ് സക്കാഫി ഏലങ്കുളം അബ്ദുൽ അസീസ് അങ്ങനെ മൂന്ന് സക്കാഫിയാണ് അതിലൊരു കുട്ടി എഴുന്നേറ്റെന്നൊരു ചോദ്യം മൊയ്തീമാല ചെല്ലിയ സ്വർഗം കിട്ടുന്നുള്ളതിന് ഏതാ ആയത്ത് തെളിവ് മുസ്ലിം കേട്ട് ചാടി എണീറ്റ് ചാടി എണീറ്റ് മുസ്ലിർ പറയണ എങ്ങനെ അറിയോ ഇപ്പൊ പറഞ്ഞതൊക്കെ ആയത്താണ് ഇപ്പൊ പറഞ്ഞതൊക്കെ അദീസാണ് എന്നിട്ട് പിന്നെ മൂപ്പരെ ആയത് ഊത് കേട്ടോ കേട്ടോളിയേ മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ നായൻകോടുമേ ആയതാ അതേത് ഖുർആൻ ഉള്ള ആയതാ അതേത് ഖുർആനിലുള്ള ആയത്താ ഇവരെ കയ്യിൽ ഉണ്ടാവോ ചെലപ്പോ ഷിയാക്കൾ കൊടുത്തെ ഒരു ഷിയാക്കളും ആളുകളാണല്ലോ ഷിയാക്കളിൽ പതിനയായിരം ആയത്തുള്ള ഖുർആനൊക്കെ കണ്ടത്രേ അപ്പൊ ആ ആയത്തിൽ ഇങ്ങനൊരു ഒരു അണ്ണാച്ചി ബേറ്റ് ഉണ്ടോന്നറിയില്ല ില്ല ആയത്ത് തെളിവ് അയച്ചേന് എന്താ മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമേടം സ്വർഗത്തിൽ വള്ളിക്ക് മുള്ളിക്ക് വ്യത്യാസമില്ലാതെ ചെല്ലിയാൽ മഹിതിമാല ചെല്ലിയാൽ സ്വർഗത്തിൽ മണിമേടം കൊടുക്കുന്ന നിങ്ങൾക്കറിയുമോ സഹോദരാ ഇന്ന ഇന്ന തൗറാത്ത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് നിങ്ങക്കറിയുമോ ഒരാള് ഖുരാൻ മുപ്പതി ചുതും മനഃപ്പാടമാക്കി എങ്കിലും സ്വർഗത്ത് പോവോ

റിപ്പോർട്ട് ചെയ്യുന്ന പറയുന്നത് നിന്നാണ് എന്താ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായ ആരുണ്ട് അവിടെ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം സഹോദര ഈ റസൂല് പറയാണ് പരലോകത്ത് മൂന്നാളുകളെ കൊണ്ടുവരും മൂന്ന് വിഭാഗം ആളുകളെ കൊണ്ടുവരും അതിൽ ഒരാൾ ആരാണെന്നറിയുമോ രാഗാത്മകമായി ജനങ്ങൾക്ക് ഓദിക്കൊടുത്ത കാര്യാണ് അപ്പൊ അല്ല ചോദിക്കും നീ എന്തിനാ ഖുറാൻ മനപ്പാഠമാക്കിയത് നീ എന്തിനാ രാഗാത്മകമായി ഓതിയത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്റെ വചു ഉദ്ദേശിച്ചാണ് നിന്റെ വചു ഉദ്ദേശിച്ചാണ് അപ്പം പറയും പറഞ്ഞതടോ കാരണം ഹൃദയമറിയുന്ന ആളാണ് റബ്ബ് ഇന്നഹും ഹൃദയത്തിലുള്ളറിയുന്ന മനോമനാണ് ഹൃദയത്തിലുള്ളത് പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ് ഹൃദയത്തിലുള്ളത് ഇളക്കി മറിക്കപ്പെടുന്ന ദിവസമാണ് അവിടെ കഥപിത്താ നീ കളവാണ് പറഞ്ഞത് അയാൾ ഓദിക്കൊടുത്ത് ഓദിക്കേട്ട് അയാളെക്കാൾ ആ ഓത്തിൽ നിന്ന് തെക്കുവ അയാൾ ഓദ്യ ആയത്തിലൂടെ സ്വർഗത്തിലെത്താൻ പോകുന്ന അയാളുടെ അയൽവാസി അയാളുടെ കൂടെ നിൽക്കുമ്പോൾ അയാൾ മുത്തക്കിയാണെന്നാണ് ചെയ്യും പറയും നീ നീ കടവാണ് നല്ലൊരു കാരനാണെന്ന് പറയാനാണ് നീ ഒരു നല്ല കാര്യമാണെന്ന് പറയാനാണ് നീ ഒരു നല്ല ഓത്തുകാരനാണെന്ന് പറയാനാണ് സഹോദരന്മാരെ അവിടെ അള്ള പറയുന്ന അയാളോട് നീ ഒരു നല്ല കാര്യാണ് നല്ലൊരു ഓത്തുകാരനാണെന്ന് പറയാനല്ലേ നീ അത് ചെയ്തത് അതുകൊണ്ട് നടക്ക് നരകത്തിലേക്ക് ഖുറാൻ മുപ്പത് ചൂസും ഒരു മനുഷ്യൻ പോലും നരകത്തിൽ പോകുമെന്ന യാഥാർത്ഥ്യം പഠിപ്പിച്ച റസൂലേ ഇവിടെ പറയുന്നത് എന്താ അപ്പൊ ആളുകൾ എന്താവും ഒന്നൂടി എനിക്ക് ചിന്തിച്ചോളിട്ടോ ഇനി പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം ഖുറാം മനപ്പാടാക്കിയാലും സ്വർഗം കിട്ടൂല ഖുറാൻ വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ അർത്ഥം ചെല്ലിയാലും കിട്ടൂല ഖുർആൻ ഓദി കൊടുത്താലും കിട്ടൂല്ല ഖുർആൻ ഓദി കൊടുത്താലും കിട്ടൂല്ല അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒന്നും കിട്ടൂല പിന്നെ എവിടെയോ മൈദിമാല വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമല്ലാതെ സ്വർഗം കിട്ടും അപ്പൊ ഖുർആൻ ഒഴിവാക്കാം ഹദീസ് ഒഴിവാക്കാം കാരണം വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമല്ലാതെ മൈദിമാല ചെല്ലിയ സ്വർഗ്ഗം കിട്ടും ആലോചിച്ച് നോക്കണങ്ങള് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങളോട് ഒന്ന് പറഞ്ഞോട്ടെ സുന്നികളോട് സുന്നി സുഹൃത്തുക്കളോട് എന്തിനാ ഇങ്ങനെ ചോദിച്ചു വാങ്ങണേ എന്തിനാ നരക എരന്ന് സുന്നി അയച്ചു വാങ്ങണേ എന്തിനാന്ന് കോമൺ സെൻസ് ഇല്ലേ ചിന്തിച്ചൂടെ നിനക്ക് ഖുറാവ് വായിച്ച് അർത്ഥം പഠിച്ചത് ഓദി കൊടുത്താ പോലും ചെലപ്പോ നരകത്ത് പോന്ന് പഠിപ്പിച്ച ഇസ്ലാം എന്നിട്ട് ഇപ്പോ ഈ രണ്ടായിരത്തി ഏഴിൽ നടന്ന സംഭവ പറയണേ നിങ്ങൾക്ക് അറിയുമോ കാര്യം ഈ രണ്ടായിരത്തി ഏഴിൽ നടന്ന കാര്യ ഈ പറയണത് വൈരിമാല ജില്ല തുറക്കം കിട്ടുന്ന അപ്പോഴും പഠിപ്പിക്കണേ രക്ഷപ്പെടുന്ന കൗമേ പിന്നെയോ ഇന്നെന്താ പറയണേ പിന്നെ പറയുന്ന കാര്യം എന്താ കണ്ണിൽ കാണാത്തും കൽഭകത്തുള്ളതും കൺ കൊണ്ട് കണ്ട പോൽ കാട്ടി കാട്ടിപ്പാറഞ്ഞോ കണ്ണിൽ കാണാത്തതും കൽകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പാറഞ്ഞോ വേർ കുപ്പിക്കാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങടെ കൽബകമെന്നോ വേർ നീട്ടിപ്പാടുകയാണ് നീട്ടിപ്പാടുകയാണ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ നിങ്ങളുടെ കൽബകമറിയുമെന്നാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ ഇതിന് കെ വി മുഹമ്മദ് മുസ്ലിയാർ പന്താവൂര് പേജ് പത്തൊമ്പതില് പറയുകയാണ് മൊഹിദീമാലയുടെ വ്യാഖ്യാനത്ത് പറയുകയാണ് കുപ്പിക്കകത്തുള്ള വസ്തു പുറത്ത് കാണുന്നത് പോലെ നിങ്ങൾ മനസ്സിലുള്ളതെല്ലാം മൊയ്തീഷ് അറിയുമെന്നാണ് ആലോചിക്കണം നിങ്ങള് എന്ത് ശുർക്കിലേക്കാണ് ഈ ഉമ്മത്ത് കൊണ്ടുപോകുന്നത് പോലും അതിനുള്ള അവകാശമില്ല ആ ആളുകൾ വന്നിട്ട് പറഞ്ഞു

റസൂല് വിധി പറയുമ്പം പറയാം രണ്ടാളോട് സ്വത്ത് തർക്കത്തിൽ നിങ്ങൾ ആരാ വാചാലമായി സംസാരിക്കണേ ഞാൻ ഞാനതിനു വിധി പറയും നിങ്ങളെ ഹൃദയമൊന്നും എനിക്കറിയില്ല നിങ്ങളല്ലാൻ സൂക്ഷിച്ചോളീന്ന് പറയാൻ സമയമില്ല എങ്ങായ്മാരെ എൻ്റെ വണ്ടി കോഴിക്കോട് നിന്ന് പുറപ്പെട്ട കഴിഞ്ഞ് എൻ്റെ വണ്ടി കോഴിക്കോട് നിന്ന് പുറപ്പെട്ട കഴിഞ്ഞു ഇങ്ങ് തിരുവനന്തപുരത്തേക്ക് കുത്തുമൊക്കെ കാണും അതാ വിളിച്ചുകൊണ്ട് നിൽക്കണേ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടൂന്നിട്ട് അങ്ങ് പോയാറിൻ്റെ ഇവിടെ കുത്തിരിക്കേണ്ടി വരും അതുകൊണ്ടാ അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാൻ ഒരു കാര്യം ഇതിൻ്റെ രണ്ടാം ഭാഗം നടത്തണമെന്ന് ഇതിന്റെ രണ്ടാം ഭാ ഇതിൻ്റെ ബാക്കി ഈ അറിയണം അതോടൊപ്പം വിപുലമായി ഒന്നെങ്കിൽ സാൽവേഷൻ കഴിഞ്ഞിട്ട് അല്ലെ സാൽവേഷന്റെ ഉള്ളിൽ മക്കത്തു നിന്നും മദീനയിലേക്ക് എന്നൊരു വിഷയം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ജില്ലാടിസ്ഥാനത്തിലോ ഒക്കെ പൊക്കങ്ങളും നടത്തണം നമ്മൾ അങ്ങനെ പലതും കൂടെ നടത്തിയിട്ടുണ്ട് അങ്ങനെ നടക്കണം ഈ രാമനാട്ടുകരയിലും പരിസരത്തും നടന്നിട്ടുള്ള കെ കേസെറ്റുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ദുർബല വിശ്വാസികൾക്ക് ഈമാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഈ ഉമ്മത്തിനെ കുറിച്ചും നല്ല പ്രതീക്ഷയുണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ ചങ്ങരംകുളത്തിൻ്റെ മണ്ണിലേക്ക് ഒഴുകി വന്നത് ഈ യാഥാർത്ഥ്യം പച്ചക്ക് തുറന്ന് പറഞ്ഞിട്ടാണ് സഹോദരങ്ങളെ അതിനാൽ അതിനാൽ മാലക്കപ്പുറത്ത് വിശുദ്ധ ഖുർആൻ പരാതി പറയും ലോകത്ത് എന്റെ ഉമ്മത്ത് ഖുറാനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞു തമ്പുരാനെ ഖുറിലെ ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പതാമത്തെ വചനമാണ് അതുകൊണ്ട് ഖുർആാനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിയവർ നമ്മളാകരുത് ഖുറാനിന് അകണ്യകോടിയിലേക്ക് തള്ളിയവർ നമ്മളാകരുത് പിന്നെ ഒരു കാര്യം എന്താ ായിരുന്ന ഒരു ജനതയെ വഴികേടിലായിരുന്ന ഒരു ജനതയെ ഏറ്റവും സംസ്കാര സമ്പന്നരാക്കിയത് അവരെ സുന്നത്തും കൊണ്ടാണ് ഇത് ഖുർആാനിലെ അറുപത്തിരണ്ടാം അധ്യായം രണ്ടാമത്തെ വചനം ഖുർാനിലെ രണ്ടാം അധ്യായം ഒമ്പതാമത്തെ വചനം ഖുറാനിലെ രണ്ടാം അധ്യായം നൂറ്റി എൺപത്തി ഒന്നാമത്തെ വചനം ഖുർആാനിലെ മൂന്നാം അധ്യായം നൂറ്റി അറുപത്തിനാലാമത്തെ വചനം ഖുർആനിലെ അറുപത്തിരണ്ടാം അധ്യായം അഞ്ചാമത്തെ വചനം അതുകൊണ്ട് മസലുല്ല يحمل ثم لم يحملوها كمثل الحمار القوم القوم الذين كذبوا الله والله لا يهدي الظالمين എന്താ എന്താ അവിടെ അവിടെ പറയുന്നത് പറയുന്നത് നിങ്ങൾ ഗ്രന്ഥം ചുമന്ന കഴുതകളെ പോലെയാവല്ലേ ആ ഖുറാനിന് ഉള്ളിലെന്താണെന്ന് തുറന്നു നോക്കണേ ആ ഖുറാൻ പഠിപ്പിച്ചതുപോലെ ജീവിക്കണേ അറുപത്തിരണ്ടാം അധ്യായം അഞ്ചാമത്തെ പർവ്വതത്തിന്റെ മുകളിലായിരുന്നു നാം മറക്കേരുന്നെങ്കിൽ അത് പൊട്ടിപ്പിളർ നിങ്ങൾക്ക് കാണാമായിരുന്നു അമ്പത്തൊമ്പതാം അധ്യായം ഇരുപത്തൊന്നാമത്തെ വാചകമാണ് അതുകൊണ്ട് ഖുറാൻ പഠിക്കണേ ഖുറാൻ ഉൾക്കൊള്ളണേ എന്റെ സമുദായമേ ഈ ഒരു വിഷയം ഒരു മാർഗരേഖയാവട്ടെ പണ്ഡിതന്മാരെല്ലാം വാർഷികവും വിഷയം കേരളത്തിൽ അവതരിപ്പിക്കട്ടെ അതൊരു അതൊരു പുതിയ ഉണർവായി മാറട്ടെ വിപ്ലവ ചിന്തയായി തീരട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നാളെ മധുശ്വരയിൽ എരിപുരുകൊള്ളുന്ന വെയിലത്ത് തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ربنا هَبَلَنَا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مكلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين السلام عليكم ورحمة الله